വിവാദമായ ചക്രമുടി ഭൂവിഷയത്തിലും നിർമ്മാണ വിഷയങ്ങളിലും പ്രതികരണവുമായി ഭൂവുടമ രംഗത്ത്. തന്നെയും കുടുംബത്തെയും കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന് ഭൂവുടമയും അടിമാലി സ്വദേശിയുമായ സിബി ജോസഫ് അടിമാലിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഭൂമി കയ്യേറിയതല്ലെന്നും പട്ടയഭൂമിയാണെന്നുമാണ് സിബി ജോസഫിൻ്റെ വാദം. അനധികൃതമായി നിർമ്മാണം നടത്തിയെന്ന പ്രചാരണം തെറ്റാണെന്നും സിബി ജോസഫ് വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിലും ടി വി ചാനലുകളിലുമൊക്കെ ചക്രമുടി കയ്യേറ്റം എന്ന പേരിൽ വലിയ വാർത്തകൾ പ്രചരിക്കുകയുണ്ടായി. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിക്കാൻ ഒരു മാധ്യമങ്ങളും ഒരു ടി വി ചാനലുകളും തയ്യാറായിട്ടില്ല. അതിലെ ഒരു കക്ഷി എന്ന നിലയ്ക്ക് എന്നെ ഇതുവരെ ആരും കോൺടാക്ട് ചെയ്യുകയോ എന്താണ് എൻ്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുക. ഡെയിലി മാധ്യമങ്ങളിൽ വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് എനിക്ക് ഇനിയെങ്കിലും ഞാൻ പ്രതികരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ കയ്യേറ്റക്കാരനായി ആയി പോകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ എൻ്റെ കയ്യിലുള്ള രേഖകളും എനിക്ക് പറയാനുള്ളതുമായിട്ട് ഞാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നത്. എനിക്കിതിനകത്ത് 14 ഏക്കർ 69 സെൻറ്റ് സ്ഥലം സർക്കാർ അനുവദിച്ച പട്ടയ പ്രകാരം കിട്ടിയിരിക്കുന്നതാണ്. അത് 5 പട്ടയങ്ങളായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. എൻ്റെ 219/65, എൻ്റെ 233/65, എൻ്റെ 501/70, എൻ്റെ 504/70, 926/69 എന്നീ കാലഘട്ടങ്ങളിൽ 5 പട്ടയങ്ങളായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് 14 ഏക്കർ 69 സെൻറ്റ് സ്ഥലം പട്ടയം കിട്ടിയിരിക്കുന്നത്. അത് നാളെ ഇന്ന് വരെ അതിൻ്റെ നികുതി സർട്ടിഫിക്കറ്റ്, ലൊക്കേഷൻ സ്പെസിഫിക് പൊസിഷൻ എന്ന് വേണ്ട സർക്കാർ നിർദ്ദേശിക്കുന്ന എല്ലാ രേഖകളും അപ്ഡേറ്റ് വരെ ഞാൻ കരമടച്ച് പോകുന്നൊരു വസ്തുവാണ്.